ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ഹോം മെയ്ഡ് ചിക്കൻ കബ്സ ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഗ്രാമ്പൂ, ഏലക്ക, വട്ട, ബേലീഫൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് രണ്ട് സവാള, ക്യാരറ്റ്, മൂന്ന് പച്ചമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ലേശം വെളുത്തുള്ളി, ഇഞ്ചി. അത് ചതയ്ക്കോ ഇടിക്കോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കബ്സ മസാല, ലേശം മുളക് പൊടി, ലേശം ഗരം മസാലപ്പൊടി, പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിനകത്തോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ചെറുനാരങ്ങ നീരൊക്കെ ചേർത്ത് ഒരു അരമണിക്കൂർ മുമ്പ് ഇത് റെഡിയാക്കി വെച്ചതാണ്. ചിക്കൻ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, മുഴുവനായിട്ടോ പീസായിട്ടോ എങ്ങനെ വേണേലും നിങ്ങളുടെ ഇഷ്ടാനുസരണം അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു രണ്ട് വലിയ തക്കാളി, ലേശം വെള്ളം ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്തത് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ആദ്യം ഉപ്പൊന്ന് പുരട്ടിയതാണ് അതുകൊണ്ട് അതനുസരിച്ച് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. ചിക്കൻ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചോറിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ്, അത് ചൂടുവെള്ളമാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതിനാവശ്യം ചോറിനാവശ്യമുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ഇതിനകത്തങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മുക്കാൽ വേവ് വരെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് ചിക്കൻ്റെ പീസൊക്കെ എടുത്ത് മാറ്റിവെക്കാം. എന്നിട്ട് ഈ വെള്ളത്തിലോട്ട് കഴുകി ഊറ്റി വെച്ചേക്കണ അരിയങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചോറിന് വേണ്ടിയിട്ട് ജീര റൈസാണ് എടുത്തേക്കണത്, ലോങ് റൈസല്ല. ഇനിയിപ്പോൾ ഇത് അരിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളകും കുറച്ച് ക്യാരറ്റും ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ചെറിയ തീയിൽ നിന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച് ചിക്കൻ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കുക. അതിനായിട്ട് ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ലേശം ഉപ്പ്, ലേശം നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടിട്ടൊന്ന് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കനെ ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് ലേശം ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഗ്രിൽ ചെയ്തെടുക്കുക. ഇതാ ചിക്കൻ ഇവിടെ നല്ല കളറായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ നല്ല കളറായി വന്നതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ എടുത്തിട്ട് നമ്മുടെ ചോറിൻ്റെ മുകളിലോട്ട് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ആ ചോറിൻ്റെ മുകളിൽ ചിക്കനൊക്കെ അടുക്കി വെച്ചിട്ട് ഇതിനകത്ത് ഞാൻ ഇനി ഒരു ചാർക്കോൾ ഫ്ലേവറും കൂടെ കൊടുക്കുന്നുണ്ട്. അതും കൂടെ കൊടുക്കുക. അടിപൊളിയാണ്, നല്ല സൂപ്പ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്.